കൊച്ചിയിൽ രാത്രിയിൽ സിഐക്കും സംഘത്തിനും നേരെ ആക്രമണം നടത്തിയ രണ്ടുപേർ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി സനൂപ്, പാലക്കാട് സ്വദേശി രാഹുൽ രാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നാല് ബൈക്കുകൾ കസ്റ്റഡിയിലെടുത്തു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് പിടിയിലായത്. നൌഫലുണ്ട് കൊച്ചിയിൽ നിന്ന്. നൌഫൽ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയാണ് തൃശൂർ സ്വദേശി സനൂപ്, പാലക്കാട് സ്വദേശി രാഹുൽ രാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ സനൂപ് സിനിമാ മേഖലയിൽ അഭിനയിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഈ രാഹുൽ രാജ് വീഡിയോ എഡിറ്ററാണ്. ഇവർ ഇന്നലെ ഈ ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ഷൂട്ടിങ്ങിന് ശേഷം ഈ ദേശാഭിമാനി ജംഗ്ഷനിൽ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു. ഇവർ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് പോലീസ് അവിടെ ഇത് ചോദിച്ചപ്പോൾ പോലീസിനോട് തട്ടിക്കയറിയായിരുന്നു. വാഹനത്തിന്റെ രേഖകൾ, ആർ സി ഉൾപ്പെടെയുള്ള രേഖകൾ ചോദിച്ചപ്പോൾ അത് ഹാജരാക്കാനും വിസമ്മതിച്ചു. പിന്നീട് ഈ നോർത്ത് എസ്റ്റ് സി ഐ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോ രണ്ടു ദിവസം മുന്നേ പോലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. നമ്മളെ റാപ്സുഡിന് ഡാൻസ് കളിച്ച നമ്മളെ സനൂപ് കുമാറും സനൂപ് കുമാറിന്റെ ഒരു കൂട്ടുകാരനും പോലീസുകാരെ അറസ്റ്റ് ചെയ്തു കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ ബൈക്കിൽ ബുക്കും പേപ്പറും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. പിന്നെ അത് വലിയൊരു വാർത്തയായി. പിന്നെ പുറത്തേക്ക് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സനൂപ് കുമാറിന് അത്യാവശ്യം താടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലഹരിയാണ്, മയക്കുമരുന്നിന് അടിമയെന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് മീഡിയക്കാരത് മറ്റേ കഞ്ചാവാക്കി, പിന്നെ അവനെ വേറെ ലെവലിലേക്കൊക്കെ ആക്കി. അങ്ങനെ അത്യാവശ്യം സനൂപ് എന്ന് പറഞ്ഞ വ്യക്തി, സനൂപ് സാധാരണ പറയലുണ്ട് ഞാൻ വെള്ളടി ഡാൻസ് കളിക്കും, സനൂപിൻ്റെ ഡാൻസ് കണ്ട റാപ്സുഡിൻ്റെ ഡാൻസ് കണ്ട ആൾക്കാരുണ്ടാവും, സ്റ്റെപ്പൊക്കെ ഉണ്ടായി നമ്മൾ ചോദിച്ചു മാരക ഇതാണെന്ന്. അപ്പോൾ സനൂപ് സംഭവം പഴയൊക്കെ ബൈജുവിൻ്റെ ഒക്കെ സംഭവം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതിന് ഇൻസ്പയർ ആയിട്ട് ആ ലെവലിൽ വെറൈറ്റി ഡാൻസ് കളിക്കാവുന്ന ലെവലിൽ ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലാണ് ആ ഡാൻസ് കളിച്ചിരുന്നത്. അല്ലാതെ ആൾ വെള്ളടിക്കണമെന്ന് ആളെന്നെ പറയുന്നത് അടിക്കുമെന്ന് എനിക്കറിയില്ല. പൊതുവേദിയിലേക്ക് അങ്ങനെ ഒരു സംസാരം, എന്തായാലും അതല്ല വിഷയം. അപ്പോൾ വിഷയം ഇതാണ്, ഞാൻ കാണിച്ച ഒരു ഇത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് വെച്ചത്. കാരണം വെച്ചാൽ പൊക്കി പോലീസുകാർ പൊക്കി മീഡിയക്കാരെ ഏറ്റെടുത്ത് വലിയ വാർത്തയൊക്കെ ആക്കി. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അവരെ ഇറങ്ങിയപ്പോൾ, ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവർ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ. അപ്പോൾ അതൊന്ന് കേൾക്കുക. രാഹുലെ എന്താ സംഭവിച്ചത്? ഞാനിവിടെ മറ്റേ എന്താ ഒരു ദേശാഭിമാനി എന്ന് പറഞ്ഞുള്ള ആ സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി പോയതാ. പോയ സമയത്ത് ഇവിടെ സി എസ് ആറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെന്ന് വെച്ചാൽ ഇങ്ങനെ കേട്ട് വന്നതാണ്. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്താ വണ്ടിയുടെ ബുക്കും പേപ്പറും നിങ്ങളുടെ വണ്ടിയാണെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോഷ്ടിച്ച വണ്ടിയാണെന്നുള്ള രീതിയിലൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ ബുക്കും പേപ്പറും അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു സാറിന് കാണിച്ചു തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഐ ഡി കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. ബാക്കി എൻ്റെ എന്താ പറയുക ഇതുണ്ടായിരുന്നില്ല. അല്ല, ആർ സി ബുക്ക് ഉണ്ട്, പുതിയ വണ്ടിയാണ്, അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്, എല്ലാം ഉണ്ട്. സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയ്യോടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ സാറ് പറഞ്ഞു എന്താ സ്റ്റേഷനിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലണം. വണ്ടിയിൽ അത് വേണം, അല്ലെങ്കിൽ അത് മോഷണം വന്ന വണ്ടിയാണ്, അപ്പോൾ അത് മോഷ്ടിച്ച വണ്ടിയല്ലേ എന്ന് അവനോട് ചോദിച്ചത്. അപ്പോൾ മോഷണം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലിൽ വീഡിയോ എടുത്തു, ലൈവ് ഒന്നല്ല വീഡിയോ ആണ് എടുത്തത്. പോലീസ് ഇങ്ങനെ സംസാരിക്കാൻ കണ്ടിട്ട് അപ്പോൾ നമുക്ക് പേടിയായി. മോഷണം വന്ന മോഷ്ടിച്ച വണ്ടിയാണെന്നൊക്കെ നമുക്ക് ആകെ പേടിയായി. പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയില്ല, പബ്ലിക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാണ്ട് അറിയാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. മൊബൈൽ ഫോൺ എൻ്റെ ഫോൺ സാറ് മേടിച്ചു, ഞാൻ സ്പോട്ടിൽ വിളിച്ചു. ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ സാറ് വിചാരിച്ചു ലൈവാണെന്ന്. അപ്പോൾ ഞങ്ങളതിനൊക്കെ സ്റ്റാറാക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊരു അടി തന്നത്. എൻ്റെ ഇവിടെ കണ്ണട ഉണ്ടായിരുന്നു, ആ ഒരു അടിയിൽ തന്നെ എന്താ പറയുക ഒക്കെ പോയി. സനൂപ് കുമാർ അതേപോലെ ബുക്കും പേപ്പറും ഉണ്ടോയെന്ന് ചോദിച്ചു, ബുക്കും പേപ്പറും കൊടുക്കാൻ റെഡിയാണ്, അത് കൊടുക്കുക, ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ പോലീസുകാര്. അപ്പോൾ വേറെ ലെവലിലാണ്. അപ്പോൾ ബുക്കും അവർ അതിൻ്റെ മുന്നേ തന്നെ അങ്ങനെ പറഞ്ഞു വരും, അങ്ങനെ സംസാരം അവരിങ്ങനെ പറയുകയാണ് ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടി കള്ള വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംസാരം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആള്. അപ്പോൾ അത് ആരാണ്? നമ്മളാണെങ്കിലും പോലീസുകാർ മൊത്തത്തിൽ ഒരു ലെവലിൽ അവർ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം, ഒരു സംസാരിക്കുമ്പോൾ തന്നെ ഒരുമാതിരി സംസാരം സംസാരിച്ചു, നമ്മളങ്ങനെ ഇതാക്കാൻ വേണ്ടി ഒരുമാതിരി സംസാരം സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു ബുക്കും പേപ്പറില്ലാത്ത വണ്ടി കള്ള വണ്ടിയാണ്, അപ്പോൾ അത് അലോ ഇതാക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ സംസാരം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ഫോൺ എടുത്തു വീഡിയോ എടുത്തു. സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്.
അങ്ങനെ വീഡിയോ എടുത്തു, വീഡിയോ എടുത്ത് മാത്രമേ അവനക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അടിയായിരുന്നു, നമ്മളൊക്കെ സ്റ്റാറാക്കൂലെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അട് പൊട്ടിച്ചു, കണ്ണും ചിമ്പി അട് പൊട്ടിച്ചു. ഓന് കണ്ണട കണ്ടേന്ന് കണ്ണട വരെ പോയി. പിന്നെ പോരാത്തീന് ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ മൊബൈൽ എടുത്തിട്ട്, പിന്നെ ഞാൻ നോക്കുമ്പോൾ മൊബൈൽ എടുത്തിട്ട് എറിയണതാണ് കണ്ടത്. മൊബൈൽ എടുത്ത് എറിഞ്ഞ് പിന്നെ അതേ സ്പോട്ടിലേക്ക് വീണ്ടും അടിച്ച്. ഇവിടെ നല്ല ഇതുണ്ടായിരുന്നു, ഇപ്പം മാറിയുള്ളൂ. ഈ കണ്ണിലൊരു ബ്ലറ് ഫീലും ഉണ്ട്, ഈ പേശികളും ഇതുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പബ്ലിക്കിൽ നിന്ന് നന്നായിട്ട് തല്ലിയിട്ടുണ്ട്, നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടി കിട്ടിയതും പോരാ, അടി കിട്ടിയിട്ട് ഇവൻ്റെ ഫോണ്, പിന്നെ അടി കിട്ടിയത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ ഇവൻ്റെ ഫോണ് നിലത്ത് ഊണെടുക്കണ കണ്ട്. ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഇവൻ്റെ മറ്റവൻ്റെ ഫോണ്, ഐഫോൺ ഓന് പോലീസുകാർ പിടിച്ചു വെച്ചു. ഇതൊന്നും അറിയാം എന്താണെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഇവരെ അതേമാതിരി ചവിട്ടി കുത്തി വണ്ടിക്ക് തള്ളി അങ്ങോട്ട് കയറ്റി. പറയണ ഒരു പോയിന്റ് പാടിണ്ട്. നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ചിരുന്നു? അത് മെയിനായിട്ട് പബ്ലിക് കൂടിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല, മെഡിക്കൽ റിപ്പോർട്ട് ഒന്നും ഇല്ല. ഞങ്ങള് കഞ്ചാവ്, MDMA, ഒന്നാമത് ഈ താടിമുടിയും വളർത്തിക്കണം. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാ. നിന്നെ കണ്ടാലറിയാന്ന്, അത് കണ്ടാലറിയാന്നുള്ളത് ഇപ്പൊ ഏതോ പടത്തിൽ പറഞ്ഞ പോലെ കണ്ടാലറിയാന്ന് പറഞ്ഞിട്ട് നീ കന്നിയൊക്കെ കഞ്ചാവും MDMA ഒക്കെ അടിച്ചിട്ട് പോലീസിന്റെ വെക്കെട്ട് കയറുള്ളടാന്നുള്ള രീതിയിൽ ഉറക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളാകെ ഞെട്ടിപ്പോയി. മുന്നേ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഞ്ചാവ് അടിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ അങ്ങോട്ട് പിന്മാറി. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ റോട്ടിൽ കിടന്നു. അപ്പോൾ റോട്ടിൽ കിടന്നിട്ട് അവർ കുറേ മർദ്ദിച്ച് കുറേ വലിച്ച് അതിലേക്ക് ഇടാൻ നോക്കി, ചവിട്ടൊക്കെ ചെയ്തു. എനിക്ക് ഒരു ഓർമ്മയില്ല സത്യത്തിൽ. പിന്നെ വേദന എടുക്കുമ്പോഴാണ് ഓർമ്മ. ഫസ്റ്റ് എയ്ഡ് കാണിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നേ. ഇതേ സ്പോട്ടിൽ കുറേ അടിച്ചു. പിന്നെ മറ്റേ ആ കോലെടുത്തിട്ട് ബാക്കിലേക്ക് കുത്തി. ആ വണ്ടിയിൽ കയറ്റി, വണ്ടിയിൽ അവിടെ നിന്ന് ഇവനെയും കുറേ അടിച്ച്, എന്നെയും കുറേ അടി തല്ലി. പിന്നെ കുറേ പേര് പോലീസ് ഈ വാഹനത്തിൽ വെച്ച് എന്തൊക്കെ ചെയ്തത്? ഒരാൾ പറഞ്ഞു വാഹനത്തിന് വിളിച്ചിട്ട് ഇവനാണ് നന്നായിട്ട് ഉപദ്രവിച്ചത്. ഇവനെ സെൻട്രലിലുള്ള സീറ്റിലിരുത്തിയിട്ട് ഒരു പോലീസ് കയറിയിട്ട് പിന്നെ രണ്ടാമത് ഇവനിരുത്തി, മറ്റേ ലാത്തിയ വടി വെച്ചിട്ട് പിന്നിലേക്ക് നന്നായിട്ട് കുത്തി. കുറേ നേരം കുത്തി നന്നായിട്ട് ഇടിച്ചു. ആ ഗ്യാപ്പിൽ ബാക്കിലുള്ള ഒരു സാറ് വന്നിട്ട് എന്നെ അകത്തേക്ക് ആക്കുന്നുണ്ട്, ഞാൻ അകത്തേക്ക് കയറുന്നില്ല, വീണ്ടും ഇടിക്കുന്നുണ്ട്. വീണ്ടും തള്ളി തള്ളിയിട്ട് അങ്ങനെ കുത്തി കയറ്റി വെല്ലങ്ങൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നെ ആ അപ്പം ഇതേപോലെ ലാത്തിച്ച ലാത്തിയോടി കൊണ്ട് കുത്തി തള്ളി കയറ്റി. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും ചെയ്യണം. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരാളെ പോലീസുകാർ വന്നിട്ട് ഒരാളെ പോലീസ് ഞാൻ ഒരു കാര്യമില്ല, നമ്മളൊക്കെ എല്ലാം ക്ലിയറാണ്, എല്ലാം പക്ക ക്ലിയറല്ല. നമ്മളെ വന്നിട്ട് ഇതേപോലെ പോലീസുകാർ വെറുതെ തോണ്ടാൻ നിന്നാൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പ്രതികരിക്കും. ആ പ്രതികരണം അവരും കാണിച്ചു. അവർ കാണിച്ചപ്പോൾ പോലീസുകാർക്ക് പറ്റി. അപ്പോൾ പോലീസുകാർ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു. പിടിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് എന്തായി, അത് ആ പിടിച്ച് കയറ്റുമ്പോൾ നമ്മൾ സാധാരണ ഇല്ലാത്ത കേസിനെ നമ്മളെ പിടിച്ച് കയറ്റുമ്പോൾ നമ്മളായാലും ഒന്ന് ഇതാണെന്ന് നോക്കും. അപ്പോൾ അവരെന്താക്കി, കേസ് മാറ്റി. കേസ് മാറ്റിയിട്ട് അവരത് തിരിച്ചിട്ട് ഇവർ തച്ചു, ഇവർ കുത്തി, പോലീസിന് ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നെഗറ്റീവ് മൈൻഡിക്ക് മീഡിയക്കാരും ഒക്കെപ്പാടെ കൂടിക്കണ്ടാത്ത കൂടുന്നതാണ്. സത്യത്തിൽ ഇവർ റിയാക്ട് ചെയ്തു എന്നുള്ളു. ആരാണെങ്കിലും ചെയ്തു പോകണ സംഭവം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവർ രാത്രി കൊണ്ട് കുത്തിയിട്ടേക്കണം, വണ്ടിയിലിട്ട് കുത്തലും അതും ഇതൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു എന്താ പറയുക, വലിയൊരു ലെവലിലുള്ള കുറ്റവാളികൾ കൊണ്ടുപോകണം വരെ വിലങ്ങ് വരെ ഇട്ടിട്ട് കൊണ്ടുപോകണം. വിലങ്ങ് ഇടേണ്ട ഒരു ആവശ്യമില്ല, വിലങ്ങിടേണ്ട ആവശ്യമില്ല. ഇത്രയും പോലീസുകാർ, അവർ നാലഞ്ച് പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് പോലീസുകാർ എന്തായാലും ചെറിയൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. അത്രയും അല്ലാതെ വലിയ ക്രിമിനൽസിലൊന്നുമല്ല ഇവർ. ഈ ലോക്കലിൽ ബൈക്കിന് മുക്കും പേപ്പറില്ലാത്ത കേസിന് എന്തിനാണ് ഒരാളെ വിലങ്ങിടണത്? അങ്ങനെ വിലങ്ങിട്ട് കൊണ്ടുപോകേണ്ട കേസൊന്നുമല്ല ഇപ്പോൾ ഇത്. സിമ്പിളൊരു വെറ്റി കേസാണ്, അതിന് ഇവരിങ്ങനെ കാട്ടേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി കൂടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ കേസ് ഇങ്ങനെ വന്നു എന്നുള്ള പിറ്റേ ദിവസം ഈ മീഡിയക്കാർ വന്നതിന് ശേഷം എല്ലാ ന്യൂസിലും കണ്ടിട്ട് നമ്മൾ സ്റ്റേഷനിൽ ടി വി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ പോയ സമയത്ത് അത് കാണുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ നടന്നു പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് മീഡിയക്കാർ അവർ സ്റ്റേഷനിൽ കൊണ്ടതിൻ്റെ ശേഷം രാവിലെ നീച്ചിട്ട് മീഡിയ നോക്കുമ്പോഴാണ്, വാർത്താ ചാനൽ നോക്കുമ്പോഴാണ് ഈ വാർത്ത വളച്ചൊടിച്ച് ഒരുമാതിരി ഇങ്ങോട്ട് ആക്കിക്കണം. മീഡിയക്കാരൊക്കെ പാടെ കൂടി കൂട്ടിയിട്ട് കുഴക്കല് വരി ഒരു കാര്യമില്ലാത്തിലാണ് നിങ്ങൾ ചെയ്യണതൊക്കെ. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ കരിഞ്ചാപ്പാടിന്ന് കുറച്ച് ആൾക്കാരെ ചെക്കന്മാരെ പൊക്കിയിട്ട് നിങ്ങൾ എന്താക്കി, അത് പൊക്കിയത് നിങ്ങൾക്ക് ഓർമ്മ ഉള്ളൂ. കുറച്ച് പോലീസുകാർ കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വലിയ പ്രതികളാണ്, മയക്കുമരുന്നുണ്ടെന്ന് പറയുമ്പോൾ മീഡിയക്കാരെ ഏറ്റെടുത്തു. മൂലക്കാരെ ഫുള്ളാണ് വൈറലാക്കി കുറേ ആൾക്കാരെ, അതിൽ പെട്ട നാലഞ്ച് ചെക്കന്മാരുണ്ട്, അവരെ കുടുംബം വരെ ഇതായി. കുടുംബം ഫാമിലിയൊക്കെ പോയി. ചെറുക്കന്മാരെ ഒക്കെ നാട്ടിൽ വലപ്പേരും പോട്ടെ, പെരക്കാരും തെറ്റി മൊത്തത്തിൽ ഫാമിലി മൊത്തം കൊളായി. മീഡിയക്കാർ സത്യത്തിൽ മീഡിയക്കാർക്ക് ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല. വെറുതെ അങ്ങോട്ട് ഒരാളാണ് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇത്തിരി താടി വെച്ചാൽ, എനിക്ക് കുറച്ച് താടി ഇത്തിരി മുടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കഞ്ചാവ് ആവുക?
കഞ്ചാവ് ഉള്ളവരെ നിങ്ങൾക്ക് മര്യാദ അല്ലെങ്കിൽ ആശിച്ചോ മറ്റേ എന്ത് പണ്ടാറാണെങ്കിലും ഓല നിങ്ങൾക്ക് മര്യാദക്ക് പിടിച്ചാൽ മജ്ജാ. നിങ്ങൾക്ക് ഒരാളെ പിടിച്ചാൽ മജ്ജുള്ള ഒരു മേൽക്കുള്ളവരെ നിങ്ങൾ പിടിച്ച് കാണിച്ചാണ് ഇവിടുത്തെ പോലീസേരി. ഒരു വാപ്പാക്കും പറ്റൂല, നിങ്ങൾക്ക് തൊടൂല. തൊടർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുടുക്ക വറക്കും. അതിൻ്റെ മേലെ അതിലും വലിയ ആൾക്കാരെ കയറാം, അപ്പോൾ നിങ്ങൾ തൊടൂല. പിന്നെ നിങ്ങൾ ഈ താടി വെച്ച ആൾക്കാരും കുറച്ച് ഈ മുടി കണ്ട ആൾക്കാരും നിങ്ങൾ ഓലെ കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ചൊറിച്ചില്ല. അപ്പോൾ നിങ്ങൾ പറയുമോ കഞ്ചാവാണ്, കഞ്ചാവ് അടിച്ചിക്കണ് അല്ലെങ്കിൽ മറ്റേതാണെന്നൊക്കെ. ഈ മീഡിയക്കാർ പൊതുവെ മീഡിയക്കാർക്ക് ഒരു ചുക്കും ചുടാൻ പറയാതെ വെറുതെ ഓരോ ന്യൂസ് എയർലാണ്ട് വിടും. എന്നിട്ട് അത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വലിയ വല്ല ഫ്ലാഷ് ന്യൂസ് പോലെ ബ്രേക്ക് ന്യൂസ് അടിയിലൊക്കെ എഴുതി കാണിച്ചു, അവിടെ പിടിച്ചു, അവിടെ കഞ്ചാവ്, ഇവിടെ ആശിച്ച് മറ്റോടത്ത് ചേമ്പിൻ്റെ തള്ളാന്നൊക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം വല്ല കുങ്കുമപ്പൊടിയോ ആ അവിടെ നിന്നൊക്കെ പിടിച്ചാൽ കഞ്ചാവ് അടിച്ച് പിടിച്ച ചെക്കന്മാരൊക്കെ ഓല് ദുബായിൽ നിന്ന് തുടർന്നോ മറ്റേ കാറിൽ മടുപ്പിച്ചാൽ വന്ന പൊടിയേറ്റാണ് ആ നിങ്ങൾ പറഞ്ഞ അത് മറ്റേതാണ് എം ഡി എം ആണ് മറ്റേ എം ആണെന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ അത് പൊടിയായി വന്നപ്പോളോ ലാസ്റ്റ് ഓലെ ജീവിതം കുറേയൊക്കെ പട്ടി നോക്കിയമാതിരി ഓലതാണ് പോയി. നിങ്ങൾക്ക് അപ്പോഴും എന്താ നിങ്ങളൊക്കെ ജീവിച്ചാൽ മാറ്റി എന്തെങ്കിലുമൊക്കെ ഈ മീഡിയക്കാർ വെറുതെ ഒരാളെ ഇതില്ലാതെ വെറുതെ കുറേ ഒന്ന് കുത്തി ഉണ്ടാക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിടിച്ച് കുത്തിയിട്ട് അയാൾ അങ്ങോട്ട് കുളന്തുണ്ട്. എന്തൊരു കഥയാണെന്ന് അറിയോ, സ്റ്റേഷനിലേക്ക് എത്തിയതിന് ശേഷം നമ്മളെ കുറേ തല്ലിയിട്ടുണ്ട് അകത്തേക്ക്. ഇപ്പോൾ സി സി ക്യാമറ ഒക്കെ എത്താത്ത സ്ഥലത്തേക്കൊക്കെ റൂമിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ തല്ലിയിട്ടുണ്ട്. ഇവനെ മാത്രം വിളിച്ചുകൊണ്ടായിട്ട് എന്നെ മാത്രം വിളിച്ചുകൊണ്ടായിട്ട് അവനുള്ള ഞങ്ങൾ അവിടുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു, നിനക്ക് അത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേഷൻ വെച്ച് എങ്ങനെ മർദ്ദിച്ചത്? സ്റ്റേഷനിൽ വെച്ചത് നല്ല എന്തോ സാധനം വെച്ചിട്ട് നല്ല വയറ്റത്തേക്കും പുറത്തേക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാറ് തല്ലല്ലേ, എന്ത് തെറ്റ് ചെയ്തിട്ടാന്നുള്ള രീതിയിൽ. രാഹുലിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയത് അവിടെ വെച്ച് സ്റ്റേഷനിൽ? ഞാനവിടെ ഞാൻ ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ആദ്യം, പക്ഷെ അമ്മേനെയൊന്നും വിളിച്ചില്ല. പകരം നീ ഏത് വർക്ക് ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് അത് ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവിടുത്തെ ചേച്ചീനെ വിളിച്ച് എന്നിട്ട് ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീനെ കുറേ ചീത്ത വിളിച്ചിട്ട് സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് അതിന് മുന്നേ എന്നോട് പറഞ്ഞു നിൻ്റെ ജോലിയും കരിയറും ഒക്കെ നശിപ്പിക്കും, ഞങ്ങൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോളോ ചെയ്യുന്നത് കൊറേ പറഞ്ഞു ജോലി കളയുമെന്ന് ഓർമ്മയില്ല എന്നല്ല. അസിസ്റ്റന്റ് കമ്മീഷണർ കാലത്ത് വന്നിട്ട് ഇവന്റെ ജോലി കളയാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞു. ആ പുള്ളിങ്ങിപ്പോ എന്താ അതിന് നടപടി എടുത്തണെന്നുള്ള അറിയില്ല. അപ്പൊ ജോലി കളയെന്നുള്ള പറഞ്ഞു, ഇവൻ ഇവന്റെ കല്യാണമാണ് വരാൻ പോണത്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞു. ഞാൻ അഭിനയിച്ചിട്ടുള്ള 3 സിനിമയുടെയും ഡയറക്ടർമാരെ വിളിച്ചിട്ട് നാളെ മേലേക്ക് ഇവന് ചാൻസ് കൊടുത്തു പോകരുത് എന്ന് വിളിച്ച് പറയുന്നു പറഞ്ഞു. വിളിച്ചിട്ടുണ്ടോന്നുള്ള എനിക്കറിയില്ല. ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള പടത്തിൻ്റെ ഡയറക്ടർ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മറ്റാളുടെ സനൂപിനോട് പറഞ്ഞു. സനൂപിന് അടി കിട്ടിയത് കുറവാണ്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സനൂപൻ എന്തൊക്കെയോ വെച്ച് സനൂപിനെ അടിച്ചു. സനൂപ് ആ ഡിപ്രഷനിലെ സംഭവം ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെയോ വെച്ച് കുത്തിന് സനൂപ് പറയണം. പിന്നെ പോരാത്തിന് മറ്റോ മറ്റേ കൂട്ടുകാരൻ നമ്പർ വിളിച്ചു വന്ന് വീട്ടിൽ സാധാരണ എല്ലാവരും കൊടുക്കണ പോലെ വീട്ടിൽ നിന്ന് നമ്പർ ചോദിച്ചു. അതിൽ വീട്ടിൽ നിന്ന് നമ്പർ കൊടുക്കാന്ന് പറയുമ്പോൾ വീട്ടിലേക്കല്ല വിളിച്ചു, ഓൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ഓൻ്റെ ജോലി കൊളാക്കും. ഓൻ്റെ ഓഫീസിൽ ഇനി മേലാക്ക് ജോലി കിട്ടില്ലാന്ന് അതിൽ മാനേജറൊക്കെ വിളിച്ചിട്ട് അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കും. മറ്റോടെ സിനിമ അവനക്ക് ജീവിതം ഉണ്ടാവില്ല, സിനിമ തുലക്കും, ഓന് സിനിമയിൽ ഞാൻ അഭിനയിക്കേണ്ട ഒക്കെ കൊളാക്കും. ഇതൊക്കെ എന്താ പറയുക? അപ്പോൾ ഈ ഒരു ഇമാതിരി ചീളി കേസായതുകൊണ്ടല്ലേ ഇവർക്ക് ഈ സംഭവം ഇവലെ മേത്ത് ചിലപ്പോൾ ഒന്ന് ഉരസിയിട്ടുണ്ടാവും. ആ ഉരസ്യേന് പകരം വീട്ടിയതാണ്. ഈ ചൊറിയുമ്പോൾ ഈ പോലീസുകാർക്കുള്ള പ്രത്യേകതയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കുറേ നായ്ക്കാട്ടങ്ങൾ വേറെയുണ്ട്, തമാശ പറയല്ല. എന്തിനെ കുറേ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്, കുറേ പോലീസുകാർ. ഒരു കാര്യമില്ലാത്തതിനൊക്കെ ഇതേപോലത്തെ നല്ലത് കുറേ അതിൻ്റെ ഇടയിലുണ്ട്. 70 ഓപ്പോസിറ്റാണ് ഈ ബാക്കി 30 നല്ലതുണ്ട്. പക്ഷേ ഈ 30 കിട്ടാൻ ഭയങ്കര പാടാണ്. ബാക്കിയൊക്കെ ഇതേപോലത്തെ അവസ്ഥക്കാരും കുറെ രാഷ്ട്രീയക്കാരെ താങ്ങിയിട്ടും കുറേ അവിടെ താങ്ങിയിട്ടും കുറേ ഇവിടെ താങ്ങിയിട്ടും. അല്ലെങ്കിൽ ആ ചെക്കൻ്റെയൊക്കെ എന്തിനാ നിങ്ങൾ ഈ ഒരു ചെറിയ പെറ്റി കേസ്? നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ മേച്ചോ ആ ഒരസീന് പകരം വീട്ടിയതാണ്. അപ്പോൾ ആ ചെക്കൻ്റെ കരിയറും പാടി ഇല്ലാതാക്കി നിങ്ങൾ അവിടെ വിളിച്ചിട്ട് സംവിധായകനോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വല്ല കാര്യമുണ്ട്. കുറേ ഉണ്ടാവും ഇങ്ങനെ തിന്നിട്ട് എല്ലുമ്പോൾ കുത്തിയിട്ട് തിന്ന ഞങ്ങളൊക്കെ തിന്ന പൈസക്ക് എല്ലുമ്പോൾ കുത്തിയിട്ട് പിന്നെയും ഞങ്ങളെ വെറുതെ ഒരു കാര്യമില്ല ചൊറിയണതൊക്കെ തമാശ പറയില്ല. പിന്നെ ഇവൻ്റെ ഫോണ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫോണ് മേടിച്ചെന്ന് ഈ പറഞ്ഞ പോലെ സാറിനോട് ഞാൻ പിറ്റേന്ന് ചോദിച്ചത്, അങ്ങനെ സാറ് ഫോണ് എവിടെയെന്ന് വെച്ചപ്പോൾ സാറിൻ്റെ കയ്യിലാണ് സാറ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞപ്പോൾ സാറിന് അറിയ പോലുമില്ല നീ അവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള രീതിയിൽ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞു, നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട് പ്രതികരണം, ലാസ്റ്റ് പറഞ്ഞതാ പ്രതികരണം നോക്കട്ടെ അതിനുശേഷം ഫോണ് കിട്ടുന്നവർ.
അത് ലാസ്റ്റ് പറഞ്ഞാണ് ഓൾറെഡി ഫോണ് എവിടെ നിന്ന് വെച്ചപ്പോ അറിയില്ല, മറ്റേ നീ അവിടെ കളഞ്ഞു ഞാൻ കളഞ്ഞു എന്നുള്ള രീതിയിലായി. അപ്പൊ ഞാനാകെ പേടിച്ചു, ഇനിയിപ്പോ അതും പോയോ, ഫോണും പോയെന്ന് വിചാരിച്ച്. പിന്നെ കുറെ ഉപദ്രവിച്ച് പോണവരും വരണവരൊക്കെ വന്ന് തെറി പിടിച്ചിട്ട് പോയായിരുന്നു. ആ തെറി നമ്മൾ വിചാരിക്കണ പോലെ അല്ല, നമ്മൾ വിചാരിക്കണ പോലെ അല്ല, ഒരു രക്ഷയില്ലാത്ത തെറികളാണ്. ആ പിന്നെ അടിക്കണത് നമുക്ക് ആരാ അടിക്കണതെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. ആ രീതിയിൽ ലോക്കപ്പിലിട്ട് ഇടിച്ചു. പിന്നെ നമുക്ക് അകത്തും ഈ പറഞ്ഞ പോലെ വിലങ്ങൊക്കെ ഇട്ടിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. മീഡിയക്കാർ വന്നിട്ടായാലും മീഡിയക്കാർ വന്ന സമയത്താണെങ്കിലും ഞങ്ങളെ വിലങ്ങ് ഇടിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ മനസ്സിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന് ഇത്രയും എത്തിച്ചു പോരാഞ്ഞിട്ട് ന്യൂസിലെല്ലാം വന്നു. നമ്മുടെ എനിക്കും എൻ്റെ വീട്ടുകാർക്കായാലും ഈ പറഞ്ഞ ഇത്രയും എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്, ഈ സിനിമ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സിനിമക്കാർക്കുണ്ടായിട്ടുള്ള അതിൻ്റെ ഡയറക്ടേഴ്സിനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആ പടത്തിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്. ഞാൻ സാറിനോട് കാല് പിടിച്ച് പറഞ്ഞു, സാറ് എൻ്റെ കരിയർ നശിപ്പിക്കരുത്, തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് പാടല്ല എൻ്റെ മുഖം കാണിക്കുന്ന ആദ്യത്തെ പാടം. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിന് നിൻ്റെ കരിയറൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം, ബാക്കിയൊക്കെ ജയിലിൻ്റെ ഉള്ളിലായിരിക്കും, നിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കട്ടെ എന്നുള്ള രീതിക്കൊക്കെ ഈ സംസാരം. എന്താ ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാണ്ടായി. ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഇത് കിട്ടും എന്നുള്ള, ജാമ്യം കിട്ടും എന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സമാനമായിട്ടുള്ള ഇതുപോലത്തെ കുറേ കേസുകളുണ്ടെന്ന് എനിക്ക് കംപ്ലീറ്റ് അറിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കതൊന്നും മനസ്സിലായി. ജയിലിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഇല്ല, ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു കിട്ടിയത്. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഇവിടെ പോലീസുകാരൊക്കെ ഓക്കെയാണ്. പേടി ഉണ്ടല്ലേ? ഇനി പേടി നല്ല രീതിയിലുണ്ട്. പേടിയുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയുണ്ട്. എന്താ പറയുക, പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിലായി നമുക്ക്. നമ്മുടെ സാധാരണക്കാരുടെ എന്താ പറയുക സംരക്ഷണം ഉറപ്പ് വരുത്തേണ്ട പോലീസ്, അവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായി സത്യം പറഞ്ഞ. കുത്തല കഴിഞ്ഞിട്ട് പോരാതിന് ഫോൺ ചോദിച്ചപ്പോൾ ഫോൺ കൊടുക്കൂല, ഫോൺ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലെ തെന്ന് ഏൽപ്പിച്ച് പോലീസുകാരൻ ചോദിക്കും. എൻ്റെ കന്നെ പുറ്റ തെന്ന് ഏൽപ്പിച്ച് ഇതൊക്കെ മെയിൻ ഓരോ പറഞ്ഞു. അസിസ്റ്റന്റ് കമ്മീഷണർ സാറാണ് ഈ സംഭവമൊക്കെ ഇതാക്കിയത്. ഇവർക്ക് എന്താ ഉണ്ടായിരുന്നാവും, ഫോണിൻ്റെ കയ്യിലെ ഏൽപ്പിച്ചത്, ഫോണ് ഞങ്ങൾ നിങ്ങളിൻ്റെയൊക്കെ ഏൽപ്പിച്ചു പോയതാണ്, അങ്ങനെയാണ് അങ്ങനെയൊക്കെ എന്ന ഈ സംസാരം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സംസാരം മാറ്റി മൂപ്പരെന്താക്കി, ഞാനാദ്യം പുറത്തിറങ്ങിയിട്ട് നോക്കി നോക്കട്ടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന്. ഈ കാറില്ലാത്ത നിങ്ങൾ സ്റ്റേഷനിൽ എന്തിൻ്റെ വിലങ്ങ്, ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് രണ്ട് കയ്യിലും വിലങ്ങിട്ട് വീട് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിർത്തിയെന്നറിഞ്ഞ്, എന്നിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിട്ടിപ്പോൾ ചാമ്പിക്കണേ. എന്ത് ചാമ്പല്ല, അതും അറിഞ്ചാൻ പുറിഞ്ചാൻ തെറി പോലീസുകാർ തെറി, പോലീസുകാർ വൃത്തിയുടെ തെറിയൊക്കെ പറയും. ഞാൻ പണ്ടൊരു പി സി സി എടുക്കാൻ പോയിട്ട് സീനൊക്കെ ഇതുവരെ അറിയില്ല, തമാശ പറഞ്ഞല്ല. ഒരു പി സി സിക്ക് എന്നിട്ട് പോലും അറിയാം, ഞാൻ പി സി സിൻ്റെ പേപ്പർ കൊടുത്തിട്ട് പി സി പേപ്പർ കാണാല്ലേ എവിടെ കൊടുത്ത് ആരെയൊക്കെ തന്നു. ഞാൻ കൊടുത്ത വ്യക്തിനോട് പോലീസുകാരനോട് ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറയാം അത് എവിടെ കൊടുത്തു, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പോലെ ഒരു ഒരുമ ചില ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ പറയിപ്പിച്ചാനായിട്ട് കുറേ കാക്കിട്ട് വേറെ കുറേ മാരണങ്ങൾ ഇങ്ങനെയുണ്ട്. ആ അപ്പോൾ ഓൾക്ക് പോലും അറിഞ്ഞില്ലേ പുറത്തിറങ്ങാൻ പേടിയാണ്. എങ്ങനെ പേടി ഇവര് അമ്മാതിരി ഭീഷണിപ്പെടുത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി ചെക്കന്മാരെ പുറത്തുകടെ വിട്ടിക്കണം, പുറത്തിറങ്ങിയാൽ ഒക്കെ കൊളാക്കുന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇറക്കി വിട്ടിക്കണത്. പേടിച്ചായിരിക്കുമോ? പിന്നെ മീഡിയക്കാർ വന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പെടുന്നുണ്ടുള്ള ജീവിതം പറയാൻ പറ്റില്ല. ഇനി മീഡിയയിൽ വന്നുകൊണ്ട് ചിലപ്പോൾ ഇനി ഒന്നും ചെയ്യാതിരിക്കോ അറിയില്ല. പോലീസുകാരുടെ കാര്യമാണ്, പോലീസുകാർക്ക് ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ പക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പകള ആൾക്കാരാണ്. തമാശ അറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു കലാകാലത്തിന് മറക്കൂല, അതിന് പകരം എന്തെങ്കിലും കിട്ടുമ്പോൾ സ്പോട്ടിൽ അടിച്ചുവിടും. അങ്ങനെ ഒരു ചീഞ്ഞ സ്വഭാവം വിളിക്ക് ഈ കാക്കിമ കയറിയാനുള്ള സ്വഭാവമാണ്, അങ്ങനെ ചീഞ്ഞ സ്വഭാവമുണ്ട്. എന്തായാലും കേരള പോലീസിൽ കുറേ വൃത്തികെട്ട കുറേ ആൾക്കാരുണ്ട്. വൃത്തികെട്ട പറഞ്ഞാൽ അത്രയും തരന്തായിരുന്ന കുറേ ആൾക്കാർ, തെറിയും എല്ലാം പണ്ടാറും എല്ലാം പാടി ഉള്ളൊരു കുറേ ആൾക്കാരുണ്ട്. കാക്കി കയറുമ്പോൾ മേഹത്ത് കയറുമ്പോൾ ഒരു കിട്ടുന്ന സ്വഭാവമാണ് വൃത്തിയുടെ സ്വഭാവം. അങ്ങനെ കുറേ കണ്ടികളുണ്ട്, അതിനൊക്കെ തമാശ പറയില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ, നല്ലത് കുറേ ഉണ്ട്, നല്ലവരെ നമ്മൾ എന്നും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല, ഒക്കെ എടുത്തിട്ട് പുറത്ത് കിടണം. ഒരൊറ്റ വേണ്ടാന്ന്, എന്തിനാ അങ്ങനെ നമ്മളെ പൈസ നിന്നിട്ട് നമ്മൾക്ക് നല്ലത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പോലീസുകാർ, എന്തിനാ അവിടെ സ്റ്റേഷൻ? നിങ്ങൾ ഈ പൈസ നിങ്ങൾക്ക് തിന്നിട്ട് എല്ലുമ്പോൾ കുത്തിയിട്ട് അതിൻ്റെ അഹങ്കാരം പിന്നെ ഞങ്ങളെ മേത്തിക്കാൻ്റെ പിന്നെ തീർക്കണം, എന്തിനാ വല്ല കാര്യമുണ്ടോ? ആ ചെറുക്കന്മാരിപ്പോൾ ജീവിതം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഓൾക്ക് ഇനി മിക്കവാറും കിട്ടലൊന്നും ഉണ്ടാവില്ല. ഈ പോക്കോലത്തിലാണെങ്കിൽ എങ്ങനെ കിട്ടാനുള്ള ജീവിതം? ഇനി ഒക്കെ കുളം തോണ്ടി നിങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കിട്ടിയാൽ കാണാം. ഏ എന്താ
യെസ്, ആ വീഡിയോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, ഇതിൽ പ്രത്യേകിച്ച് ഈ യുവാക്കളുടെ ഭാഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും അക്രമവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പോലീസ് കടുപ്പിച്ചു പറയുന്ന സാഹചര്യമുണ്ട്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും പോലീസിന്റെ വാദം തള്ളുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. പോലീസ് പറഞ്ഞത് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസുകാരൻ ഇവരെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ കാൽച്ചുവട്ടിലിട്ട് മർദ്ദിക്കുന്നതിന്റെ ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്.